കാഞ്ഞിരപ്പള്ളി മണിമല കൊടുത്തുമുഴി റോഡ് ബി എം പി സി നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള സർവേ നടപടികൾക്ക് കാഞ്ഞിരപ്പള്ളിയിൽ തുടക്കമായി. കിഫ്ബി ധനസഹായത്തോടെ പൂർത്തിയാക്കുവാൻ ഉദ്ദേശിക്കുന്ന കാഞ്ഞിരപ്പള്ളി മണിമല കൊളത്തൂർമുഴി റോഡ് നവീകരണത്തിനായുള്ള സർവേ നടപടികൾക്കാണ് ബുധനാഴ്ച തുടക്കമായത്. കാഞ്ഞിരപ്പള്ളിയിൽ മണിമല റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് ടാക്സി സ്റ്റാൻഡിന് സമീപം കല്ലിട്ട് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സർവേ നടപടികൾ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ തങ്കപ്പൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ വി എൻ രാജേഷ്, ബി ആർ അൻഷാദ്, പഞ്ചായത്ത് അംഗങ്ങളായ റിജോ വാളന്ത്ര, മഞ്ജു മാത്യു, സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഷമി മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. റോഡ് നിർമ്മാണത്തിന് മുന്നോടിയായി 10 മീറ്റർ വീതിയിലാണ് സർവേ കല്ലുകൾ സ്ഥാപിക്കുന്നത്. 7 മീറ്റർ വീതിയിലാകും റോഡിന്റെ നവീകരണം. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 15 ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കും. പത്തനംതിട്ട കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയാണ് സർവേ നടത്തുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡിനാണ് റോഡിന്റെ നിർമ്മാണ ചുമതല. പദ്ധതിയുടെ പ്ലാനും എസ്റ്റിമേറ്റും നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. സർവേ നടപടികൾ പൂർത്തിയായാൽ ഉടൻ സാങ്കേതിക അനുമതിക്കായുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു. കേരള സർക്കാരിൻ്റെ കിഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി മണിമല കൊളത്തൂർമുഴി റോഡ്, ഈ റോഡ് 18 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ്. ഈ റോഡിനെ 80 കോടി രൂപ ചെലവഴിച്ച് ഏറ്റവും മികച്ച നിലവാരത്തിലുള്ള റോഡാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കിഫിയുടെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ നേതൃത്വത്തിൽ, കേരള റോഡ് ഫണ്ട് ബോർഡാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റിരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിൽ 10 മീറ്റർ വീതിയിൽ ഈ റോഡിൻ്റെ വീതി ഫിക്സ് ചെയ്യാമെന്നുള്ള നടപടികളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ ഇതിൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും എല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു. ഈ നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് സാങ്കേതിക അനുമതിക്ക് വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയും. കാഞ്ഞിരപ്പള്ളി മണിമല കൊളത്തൂർമുഴി റോഡിന് 29 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭ്യമായിരുന്നു. ഭരണാനുമതി ലഭിച്ച 29 കോടിക്ക് പുറമെ ഡി പി ആർ പ്രകാരമുള്ള മുഴുവൻ തുകയും കിഫ്ബിയിൽ നിന്ന് പദ്ധതിക്കായി അനുവദിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലെ മാതൃകാ റോഡായി ഇത് മാറും. ചിറ്റാർപ്പുഴയുടെയും മണിമലയാറിൻ്റെയും തീരത്തുകൂടി കടന്നുപോകുന്ന റോഡിൻ്റെ വശങ്ങൾ കെട്ടി സംരക്ഷിച്ച് അലങ്കാരച്ചെടി, മുള എന്നിവ വച്ചുപിടിപ്പിക്കുവാനും പദ്ധതി വഴി വിഭാവനം ചെയ്യുന്നുണ്ട്. പരമാവധി റോഡ് സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനൊപ്പം വെള്ളാവൂർ പഞ്ചായത്തിലെ മണിമലി ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകൾ സൗന്ദര്യവൽക്കരിക്കുക എന്നതും പദ്ധതിയുടെ ഭാഗമാണ്. റോഡ് നവീകരണം പൂർത്തിയാകുന്നതോടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പത്തനംതിട്ടയിലേക്ക് ഏറ്റവും കുറഞ്ഞ ദൂരത്തിലും സമയത്തിലും എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ നേട്ടം. പുത്തനധ്യായം പുതുമയോടെ തുടങ്ങാം. ബാക്ക് ടു സ്കൂൾ ബാഗുകളുടെയും കുടകളുടെയും റെയിൻകോട്ടുകളുടെയും അതിവിപുലമായ ശേഖരവുമായി ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, സ്കൂബിയുടെ ഡിസൈർ, ഗ്രാവിറ്റി, സൈക്കോൺ തുടങ്ങിയ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 200-ൽ പരം മോഡലുകളിൽ വാറണ്ടിയോടുകൂടി വെറും 399 രൂപ മുതൽ. നഴ്സറി ബാഗ് 149 രൂപ മുതൽ. കോളേജ് ബാഗ് 349 രൂപ മുതൽ. 3-ഫോൾഡ് അംബർല 219 രൂപ മുതൽ. റെയിൻകോട്ട് 199 രൂപ മുതൽ. വാട്ടർ ബോട്ടിൽ 39 രൂപ മുതൽ. പെൻസിൽ ബോക്സ് 20 രൂപ മുതൽ. ലഞ്ച് ബോക്സ് 100 രൂപ മുതൽ. ലഞ്ച് ബാഗ് 99 രൂപ മുതൽ. കൂടാതെ ബോയ്സ് ഷർട്ട് 249 മുതൽ. ബോയ്സ് ജീൻസ് 299 മുതൽ. ബോയ്സ് കോട്ടൺ പാൻറ് 299 മുതൽ. ഗേൾസ് ടോപ്പ് 199 മുതൽ. ഗേൾസ് ജീൻസ് 299 മുതൽ. ഗേൾസ് ജഗ്ഗിങ്സ് 99 മുതൽ. എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് വലിയ വിലക്കുറവിൽ. കൂടാതെ നിരവധിയായ കിഡ്സ്, ലേഡീസ്, ജെന്റ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ 100 രൂപയിൽ താഴെ വിലകളിൽ. ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, പുത്തനങ്ങാടി റോഡ്, കാഞ്ഞിരപ്പള്ളി.